പതിനഞ്ച് വർഷം മുൻപ് വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉപേക്ഷിച്ച പഴയ ആലുവ മൂന്നാർ റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് പാത നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ അവശേഷിക്കുന്ന പ്രകൃതി സംരക്ഷണത്തിന് തുരങ്കം വയ്ക്കുന്ന പദ്ധതി ഉപേക്ഷിക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ നിലപാട്. ആലുവ മൂന്നാർ റോഡുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ചൂടുപിടിക്കുമ്പോൾ രണ്ട് പാതകളാണ് കോതമംഗലത്തിൽ നിന്ന് വിവാദങ്ങൾക്കായി മാറി നിൽക്കുന്നത്. ഒന്ന്, കോതമംഗലം നഗരത്തിൽ നിന്ന് മൂന്നാറിലേക്ക് നീളുന്ന ദേശീയപാത. രണ്ട്, തട്ടേക്കാട് പൂയംകുട്ടി വഴി മൂന്നാറിലേക്ക് നീളുന്ന പഴയ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ രാജപാത എന്ന് പറയുന്ന ഭാഗം. പ്രകൃതി സംരക്ഷകരടക്കം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ്. കോതമംഗലത്ത് നിന്ന് കുട്ടമ്പുഴ മുതൽ പൂർണ്ണമായും വനപാതയിലൂടെ മൂന്നാറിലെ ലക്ഷ്മി എസ്റ്റേറ്റ് വരെ യാത്ര ചെയ്യുന്നതാണ് പഴയ മൂന്നാർ റോഡ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൊണ്ടുപോകുന്നതിനായി നിർമ്മിച്ച പാത പ്രകൃതി ദുരന്തത്താൽ തകർന്നതോടെ നിലവിലെ ദേശീയപാത തുറക്കപ്പെടുകയായിരുന്നു. പഴയ പാതയിൽ പിണ്ടിമേട്, കുഞ്ചിയാർ, പെരുമ്പൻകുത്ത് തുടങ്ങിയ ഇടങ്ങൾ ഈറ്റവെട്ടിനും മറ്റുമായി 10 വർഷം മുമ്പ് വരെ ആളുകൾ പോയിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിലെ ദേശീയപാതയേക്കാളും 30 കിലോമീറ്ററിലേറെ കുറവുള്ള പഴയ രാജപാത വീണ്ടെടുത്താൽ പ്രദേശത്തെ വികസനത്തിന് ഗുണം ചെയ്യുമെന്ന നാട്ടുകാരുടെ പ്രതീക്ഷ. ടൂറിസം വികസനത്തിൻ്റെ പേരിൽ ഇത് തുറന്നുവിട്ട് നശിപ്പിക്കണമെന്ന ആഗ്രഹത്തും ഞങ്ങൾക്കില്ല. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യാൻ കഴിയുന്ന ഒരു റോഡ് എന്നുള്ള നിലവാരത്തിൽ നിലനിർത്തിക്കൊണ്ട് ഒരു മരം പോലും വെട്ടാതെ റോഡ് നമുക്ക് അവിടെ എത്തിക്കാൻ കഴിയും. നിർമ്മാണം സംബന്ധിച്ച് കോതമംഗലം MLA ആന്റണി ജോണിന്റെ ചോദ്യത്തിന് പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന ഉറപ്പാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയത്. ഒരു കാലം, ഒരു 12 വർഷം മുമ്പ് വരെ ഇതിനപ്പുറത്തോട്ട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്, പ്രത്യേകിച്ച് ഈറ്റവെട്ട് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. ഈ പീണ്ടിമേട എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുലിമുരുകൻ അടക്കമുള്ള സിനിമയുടെ ചിത്രീകരണങ്ങൾ നടന്നത്. ഈ രാജപാതയുടെ ഈ ഭാഗം തൊട്ട് ഫോറസ്റ്റ് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനപ്പുറത്തോട്ടുള്ള യാത്ര ഇപ്പോൾ സാധ്യമല്ല. എന്നാൽ പൂയംകുട്ടി, മാങ്കുളം വനങ്ങൾ ഉൾപ്പെടുന്ന അതീവ പരിസ്ഥിതി ലോല മേഖലയാണ് ഇവിടമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. 1500ലേറെ കാട്ടാനകളും പുലിയും കടുവയും ഉൾക്കൊള്ളുന്ന മേഖലയിലൂടെ പാത വരുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നാണ് പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ പെരുവന്താനം പറഞ്ഞത്. ടൂറിസവുമായി ബന്ധപ്പെട്ട റിസോർട്ട് ലോബിക്ക് മാത്രമാണ് ഈ പ്രദേശത്തുകൂടി ഒരു റോഡ് ഉണ്ടാക്കിയാൽ അതിൻ്റെ നേട്ടം ഉണ്ടാകുന്നത്. അവിടെ അത്തരത്തിൽ സ്ഥലം വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഏതെങ്കിലും റിസോർട്ട് ലോബി ഉണ്ടെങ്കിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വനമേഖല നശിപ്പിച്ചുകൊണ്ട് ഇത്ര റോഡുണ്ടാകുന്നത്. പരിസ്ഥിതി ലോല മേഖല ഉൾപ്പെടുന്ന പ്രദേശമായതിനാൽ തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി പൊതുമരാമത്ത് വകുപ്പിന് തേടേണ്ടതായി വരും. ക്യാമറമാൻ നിഖിൽ ജോസഫിനോടൊപ്പം ലാൽകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.